ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാൻ ഇന്ന് ഓറഞ്ച് കൊണ്ട് ഒരു വെറൈറ്റി ഡിഷുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഇതിലേക്ക് വേണ്ടത് 3 കോഴിമുട്ടയും 1/2 കപ്പ് ഷുഗർ ക്രഷ് ചെയ്തെടുത്തതുമാണ്. ഇനി മുട്ട ബീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലോട്ട് 3 മുട്ടയും പൊട്ടിച്ചൊഴിക്കാം. ഇനി നമുക്ക് മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഷുഗർ ക്രഷ് ചെയ്തത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഒന്നിച്ച് ചേർത്ത് കൊടുക്കരുത്. മുട്ട നന്നായി ബീറ്റ് ചെയ്ത് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്റർ തയ്യാറാക്കാം. അതിനായി ആദ്യമായിട്ട് ആവശ്യമുള്ളത് മൈദപ്പൊടിയാണ്. ഇവിടെ ഞാൻ 250 ml കപ്പിലാണ് മൈദ അളന്ന് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ കപ്പ് അവൈലബിൾ അല്ലാന്ന് വെച്ചാൽ സാധാരണ ഗ്ലാസ് എടുത്താലും മതി. ഇത് 15 ml ബേക്കിംഗ് പൗഡറാണ്. ഇതിലേക്കൊരു നുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അഴിച്ചു കൊടുക്കുക. ഇങ്ങനെ അഴിച്ചു കൊടുത്താൽ ഇതിലുള്ള കട്ടകളൊക്കെ വിട്ട് കിട്ടുന്നതാണ്. രണ്ട് പ്രാവശ്യം ചെയ്യുന്നതാണിപ്പം ഏറ്റവും ബെറ്റർ. പൊടികളെല്ലാം 2 പ്രാവശ്യം അഴിച്ചെടുത്ത് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികളിലോട്ട് മുട്ട ബീറ്റ് ചെയ്തത് ചേർത്ത് വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഓറഞ്ചിൻ്റെ പുറമേയുള്ള തൊലി ഈ ബാറ്ററിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഓറഞ്ചിൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഓറഞ്ചിൻ്റെ തൊലി എടുക്കുമ്പോൾ വെള്ളഭാഗം പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി 3 ഓറഞ്ച് എടുത്തിട്ട് ഇങ്ങനെ തൊലി കളഞ്ഞ് വെക്കാം. എന്നിട്ട് ഓറഞ്ച് ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. വളരെ സൂക്ഷിച്ച് വേണം കട്ട് ചെയ്തെടുക്കാൻ, കാരണം ഓറഞ്ച് വളരെ സോഫ്റ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് ചെറിയ പീസായി പോകാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ബാറ്റർ ഒരു കേക്ക് ടിന്നിലോട്ട് മാറ്റാം. അതിനു മുമ്പ് ടിന്നിൽ ഉൾവശത്തായിട്ട് എല്ലായിടത്തും ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ കേക്ക് ടിന്നിലോട്ട് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഓറഞ്ച് കട്ട് ചെയ്തത് ഓരോ പീസായിട്ട് ഷേപ്പ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഓറഞ്ചിൻ്റെ മുകളിലുള്ള പീസൊക്കെ മുകൾ ഭാഗം മുകളിലോട്ടും ഉൾവശം താഴോട്ടുമായിട്ട് വെച്ച് കൊടുക്കാൻ ശ്രമിക്കണം. കാരണം കേക്ക് ബേക്കായി വരുമ്പോൾ കാണാൻ ഭംഗിക്കാണ് ഇങ്ങനെ ചെയ്യുന്നത്. അത് ഈ കേക്ക് റെഡിയായി വരുമ്പോൾ നിങ്ങൾക്ക് കാണാം. ഓറഞ്ചിൻ്റെ വലിയ പീസ് വെച്ചിട്ട് ബാക്കി തന്നെ ചെറിയ ചെറിയ സ്ഥലത്തൊക്കെ ചെറിയ ചെറിയ പീസ് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഫില്ല് ചെയ്യാനുള്ള എല്ലാ വശത്തും ഓറഞ്ചിൻ്റെ ചെറിയ ചെറിയ പീസ് കൊണ്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഓറഞ്ച് എല്ലായിടത്തും ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ഓറഞ്ചിന് മുകളിലോട്ട് ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലെ ബബിൾസൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ശരിയാക്കി കൊടുക്കാം. ഇനി ഒരു കുക്കർ ചൂടാക്കിയെടുത്തിട്ട് അതിലോട്ട് ഇങ്ങനെയുള്ളൊരു പാത്രം ഇറക്കി വെച്ചു കൊടുക്കാം. ഇത് കേക്ക് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി കേക്ക് ടിന്ന് ഇതിലോട്ട് ഇറക്കി വെച്ചു കൊടുക്കാം. ഇനി മൂടി വെച്ചിട്ട് കുറഞ്ഞ ഫ്ലെയിമിൽ കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇനി അരമണിക്കൂറിന് ശേഷം നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കാം. കേക്ക് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ടൂത്ത് പിക്ക് വെച്ചിട്ട് കുത്തി നോക്കിയിട്ട് ആ വന്നിട്ടുണ്ടോയെന്ന് നോക്കാം. ടൂത്ത് പിക്കിലൊന്നും പറ്റി പിടിച്ചിട്ടില്ല. അപ്പോൾ കേക്ക് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കേക്ക് ഇനി നിന്ന് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം കേക്ക് മെല്ലെ ഒന്ന് മറിച്ച് നോക്കാം.
ഓറഞ്ചിന്റെ കട്ട് ചെയ്ത വശങ്ങളൊക്കെ വന്നിട്ട് കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. ഇങ്ങനെ വരാൻ വേണ്ടിയിട്ടാണ് നേരത്തെ ക്യാക്ടിനിൽ ഓറഞ്ച് കട്ട് ചെയ്തത് വെച്ചപ്പോൾ കട്ട് ചെയ്ത ഉൾവശങ്ങൾ താഴേക്കായിട്ട് വെക്കാൻ പറഞ്ഞത്. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുമായിട്ട് നമുക്ക് പിന്നീട് കാണാം. താങ്ക് യു.